മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ ജൂൺ ടീൻത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഹോളിഡേ ആണ്. എനിക്കും ഏട്ടനും ഓഫ് ഉണ്ട്, പിള്ളേർക്കും ഓഫില്ല. സോ ലൈക്ക് വളരെ റെയറായിട്ടാണ് എനിക്കും ഏട്ടനും ഓഫീസിൽ നിന്ന് ഓഫ് കിട്ടുന്നതും പിള്ളേർക്ക് സ്കൂളുള്ളതും. കാരണം ഏറ്റവും കൂടുതൽ ഹോളിഡേയ്സ് സ്കൂളിലാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസിൽ അത് കിട്ടണമെന്നില്ല. പക്ഷേ ഈ ഹോളിഡേ ജൂൺ ടീൻത്ത് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഹോളിഡേ ആണ്. ഇവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കൻസിനൊക്കെ ഫ്രീഡം കിട്ടിയ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഹോളിഡേ ആണ്. സോ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, മെയിൻ പരിപാടിയായിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നു, ഭയങ്കര അലർജിയൊക്കെ അടിച്ച്. ഇപ്പോൾ നോക്കിയാലും അറിയാം, ഫേസൊക്കെ കുറച്ച് നീരടിച്ചിരിക്കുകയാണ്. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എന്തോ ക്ലീൻ ചെയ്തിട്ട് എന്തോ പറ്റിയില്ല. സോ സ്കിൻ ഫുൾ റാഷസും ഭയങ്കര ഇൻഫ്ലമേഷനൊക്കെ ആയിട്ടിരിക്കുകയാണ്. സ്കിൻ റാഷ് ഇപ്പോൾ കുറവുണ്ട്. ഞാനൊരു അലർജി മെഡിസിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഫേസിൻ്റെ നീരുണ്ട്, പിന്നെ കാലത്ത് ഉറങ്ങി എണീറ്റേണ്ടി ആയിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ചെറിയ പ്ലാനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നെന്താ പരിപാടി എന്നുള്ളത് നടക്കോ ഇല്ലേന്ന് അറിയില്ല. ഇന്നലെ ഈവനിങ് ഞങ്ങൾ പിള്ളേരെ കൊണ്ട് ഒരു കാർട്ടൂൺ മൂവിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ടിക്കറ്റ് ഇല്ല. ഭയങ്കര എല്ലാ സ്ലോട്ട്സും ലോല ഭയങ്കര കോര. ഞാൻ അകത്തോട്ട് കയറ്റി ഇങ്ങനെ നെയ്ബേഴ്സിനെ വിളിച്ച് എണീപ്പിക്കും. ആരും എണീറ്റിട്ടില്ല, എല്ലാവരും ഇന്നലെ ഉറങ്ങാൻ ഭയങ്കര ലേറ്റായി. ലേറ്റായെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇന്നലെ ഉറങ്ങേ വേണ്ട, സാധാരണ ഒരു 8 to 9 ഒക്കെ ആകുമ്പോൾ കിടക്കണയാണ്. പക്ഷേ വൈകീടായിട്ട് ഭയങ്കര ലേറ്റായിട്ട് ഇന്നലെ 11 വരെ ഇവിടെ കളിച്ച് ബഹളമായിരുന്നു. സോ ഇന്നലെ ഞങ്ങളൊരു മൂവിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച്, പക്ഷേ പ്ലാനെല്ലാം ഫ്ലോപ്പായിരുന്നു, ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ബട്ട് ലെറ്റ് സീ. ഞാൻ ഒരു കൊറ്റി അജണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെന്നെ പിള്ളേർ റെഡിയാക്കിയിട്ട് ജിമ്മിൽ പോകണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഇന്നലെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് റെഡി ആയി കാണും. സോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആഫ്റ്റർ ദാറ്റ് എനിക്ക് എൻ്റെ ചെടികൾ കറിവേപ്പിലയുടെയൊക്കെ സോയിൽ മാറ്റാറായി. അപ്പോൾ അത് ഞാൻ വീക്കെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ചൂടും എനിക്ക് വയ്യാണ്ടായപ്പോൾ എനിക്ക് പറ്റിയില്ല. സോ അത് ചെയ്യണം. പിന്നെ കുറച്ച് സീഡ്സ് ഗാർഡനിൽ ഇടണം. കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒക്കെ നേരത്തെ ഇട്ടതൊക്കെ ഒരുവിധം വന്നു തുടങ്ങി. ഞാൻ കുറച്ച് ലേറ്റാണ്, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നത്തെ പരിപാടി എന്താണെന്ന്, ഞാൻ കിച്ചൺ കുറച്ച് ഓർഗനൈസ് ചെയ്യണം. എൻ്റെ കിച്ചണിൽ സ്റ്റോറേജ് സ്പേസ് കുറവാണ് അപ്പോൾ കൂടുതൽ സാധനങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് കിച്ചൺ ഓർഗനൈസ് ചെയ്യണം. എല്ലാം കൂടി ഒന്നും നടക്കുമെന്ന് അറിയില്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് രണ്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സാധാരണ വിചാരിക്കും. ഈ അയ്യോ ഒരു ഡേ ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും റിലാക്സ് ചെയ്യണം, ചുരുണ്ടോടി ഇരുന്ന് ടി വി കാണണം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളപ്പോൾ വീണ്ടും ഒരു ബാക്ക് ഓഫ് ദ മൈൻഡ് ഐ ഹാവ് എ ഹ്യൂജ് ലിസ്റ്റ്. ഇന്നത്തെ ഒരു പരിപാടി. സോ ഫസ്റ്റ് തിങ് ഇസ് ഐ ഹാവ് ടു ഗെറ്റ് റെഡി. പിന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും മിക്കതും ഞാൻ കാണാറുണ്ട്. ഇത് എല്ലാത്തിനും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്ര ലൈക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. എനിക്ക് അത്രയും സമയം എനിക്ക് എൻ്റെ കയ്യിലില്ല അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്കധികം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഒന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അധികം സ്ട്രെയിൻ ചെയ്തില്ല. കാരണം പണ്ടൊക്കെ ഡെയിലി വീഡിയോ ഇടണം എന്നുള്ളൊരു ചാലഞ്ച് ഞാൻ കീപ്പ് ചെയ്തിരുന്നതുകൊണ്ട് ആൻഡ് ഐ യൂസ് ടു ഡു ദാറ്റ്. ബട്ട് നൗ ഐ എം നോട്ട് സ്ട്രെസ്സിങ് ആസ് മച്ച്. വേറെ പ്രയോറിറ്റീസ് വരുമ്പോൾ ഐ ഹാവ് ടു ഫോക്കസ് ഓൺ ഇറ്റ്. പക്ഷേ നിങ്ങളുടെ കമൻസും എന്തൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഐ ടേക്ക് യു ടു മൈ ജിം ടുഡേ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടങ്ങി എനിക്ക് ജിമ്മിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ചമ്മലാണ്. ആക്ച്വലി നോബഡി കെയർസ് ഐ വാണ്ട് അറ്റ് ദ സെയിം ടൈം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കോ അങ്ങനെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സുണ്ട്. മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈവറ്റ് പ്രൈവറ്റ് സ്പേസ് ടു ബി വർക്കിംഗ് ഔട്ട് ആൻഡ് അപ്പോൾ ആ സ്പേസിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ലൈക്ക് എപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ്സ് എ ലിറ്റിൽ അൺകംഫർട്ടബിൾ. ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഫീൽ അൺകംഫർട്ടബിൾ ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് ടു ഡു ദിസ്. എനിക്ക് അങ്ങനെ ഒരു മൈൻഡിലുള്ളതുകൊണ്ട് ഐ ട്രൈ ടു ബി ലൈക്ക് വെരി ഡിസ്ക്രീറ്റ് ആൻഡ് ഐ എം നോട്ട്
റെക്കോർഡ് എനിബഡി എൽസ് ദാറ്റ്സ് കമ്മിങ് ഇൻ ദ വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ റോസൊക്കെ പൂത്തിട്ടുണ്ട്. പിയണീസ് ഇപ്രാവശ്യം ഭംഗിയിൽ വന്നു, പക്ഷെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഇറ്റ് ലൈക്ക് ഡൈ ഡൗൺ ഫാസ്റ്റർ ദാൻ യൂഷ്വൽ. പക്ഷെ എൻ്റെ റോസൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. യാർഡ് കുറച്ച് കുളമാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ പൂക്കളൊക്കെ വരുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. വിൻ്ററിലൊക്കെ ഫുള്ള് ഞങ്ങൾ അകത്തിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ എനിക്ക് ഫ്ലവേഴ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആകെയുള്ളൊരു ഹോബി എന്ന് പറയാനായിട്ട് ഈ ഗാർഡനിങ് മാത്രമേ ഉള്ളൂ. നല്ല രസമല്ലേ. ഓക്കെ, ഞാൻ എന്നോട് പറയും, എനിക്ക് നമുക്ക് റിട്ടയർ ആകുമ്പോൾ ലൈക്ക് ഏതെങ്കിലും ചൂടുള്ള സ്ഥലത്തൊക്കെ പോകണം. നമുക്ക് റിട്ടയർ ആകുമ്പോൾ ഏതെങ്കിലും ചൂടുള്ള സ്ഥലത്തൊക്കെ പോകണം. സോ ഐ ക്യാൻ ബി ലൈക്ക് ലിറ്റിൽ ഫാർമർ ഓർ ഗാർഡനർ. ഒരുപാട് ബീസ് വരും ഇങ്ങനെ തേൻ കുടിക്കാനായിട്ട്. ഇപ്പുറത്ത് എൻ്റെ കുട്ടി ഗാർഡൻ ബെഡ് ഉണ്ട്, പക്ഷെ സൈഡിലൊക്കെ ഒരുപാട് വീഡ്സ് വരുന്നു. എൻ്റെ ക്യാബേജിനൊക്കെ എന്തോ സാധനമൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുട്ടി തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഇടയിലുണ്ട്. ഇവിടെ പച്ചമുളക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ഗാർഡൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒക്കെ ഒരുപാട് പച്ചക്കറിയൊക്കെ നടുവായിരുന്നു. ക്യുക്കമ്പർ, സ്ക്വാഷ്, പിന്നെ അതുപോലെയുള്ള കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നടുവായിരുന്നു. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ബേസിക് സാധനങ്ങളായിട്ട് പോയി. അപ്പം ഞാൻ പോയി ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആവട്ടെ. അപ്പോഴേക്കും പിള്ളേരെ എഡിറ്റ് ചെയ്യണം, അവർക്കുള്ള പാല് കൊടുക്കണം, അവരെ റെഡിയാക്കണം. ഇന്ന് അവർക്ക് വാട്ടർ ഡേ ആണ്. സോ ആദ്യം സ്വിം സ്യൂട്ട് ഇട്ടിട്ട് വേണം സ്കൂളിൽ വിടാൻ. എന്നിട്ട് എക്സ്ട്രാ പെയർ ഡ്രസ്സ് വെക്കും അവർക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്. വാട്ടർ ഡേയിൽ അവരിങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുന്ന അങ്ങനെ ഒരു പരിപാടിയാണ്. സോ മോർണിംഗ് അവർക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും, കളിക്കാനും അങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് എനിക്കാണ് ഡ്രോപ്പ് ഓഫ് ഡ്യൂട്ടി. സോ ഞാൻ പോയി എൻ്റെ പ്രീ വർക്കൗട്ട് എടുത്ത് നോക്കട്ടെ. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ പ്രീ വർക്കൗട്ട് കുടിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രീ വർക്കൗട്ട് വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് പോകും. Don't cry. Achha, is coming, right, Mia? No, Achha. Let's go, Sidhu. Come on. Let's go. It's water day. മര്യാദ ഇത്ര ചായയും കുടിച്ച് വെട്ടിച്ചുരുണ്ട് കൂടി ഇരിക്കാന്ന് വിചാരിച്ചാണ്. സമ്മതിക്കൂല. തുറക്കണോ അത്? നല്ല പാട്ടല്ലേ. മക്കളെ ഇറങ്ങ. ഇന്ന് ട്രാഷ് ഡേ ആണേ. സോ ഏട്ടൻ്റെ വെനസ്ഡേ ട്രാഷ് ഒക്കെ എടുത്ത് വെക്കാൻ. എനിക്ക് വെനസ്ഡേ ട്രാഷ് വരുന്നത് ആ യെല്ലോ കളറിലുള്ളത് റീസൈക്ലിങ്ങും മറ്റേത് സാധാരണ ഗാർബേജും. സോ അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കും. എല്ലാ വീട്ടിലും ഇതുപോലെ ഇങ്ങനെ ട്രാഷ് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു ട്രക്ക് വന്ന് പിക്ക് ചെയ്യും.
നിൽക്കുന്ന കാലത്ത് തന്നെ നല്ല ഓട്ടമാണ്. അപ്പം ഇനി നമുക്ക് ജിമ്മിൽ പോവാം. എൻ്റെ പ്രീ വർക്കൗട്ട് സാധാരണ എണ്ണ കൊണ്ടാക്കണം. ഇന്നൊരു ദിവസം നിന്റെ അടുത്ത് കൊണ്ടാക്കുമെന്ന് വെച്ചാൽ പോയാൽ മതി. ശരി, ഞാൻ കൊണ്ടാക്കാം. ഓഫീസൊന്നും ഇല്ലല്ലോ, തിരക്കൊന്നുമില്ല. പതുക്കെ പോയിട്ട് ജിമ്മിൽ പോകാം. കാറിൽ കയറി കഴിഞ്ഞപ്പോൾ സിദ്ധ് കിട്ടുന്ന ഒരാറ്റ കരച്ചിൽ. അച്ഛൻ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ല ഇന്നലെ അവര് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. സോ ഭയങ്കര ബാഡ് മൂഡിലാണ് എണീറ്റത്. മിയേ കുറച്ച് ഗ്രംപി ആയിരുന്നു. സോ അതിൻ്റെ ആയിരിക്കാം മൂഡ് ഓഫ്. സ്വിം സൂട്ടൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് രണ്ട് പേര് ചേഞ്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ എത്തിയപ്പോഴും ലേറ്റ് ആയി. അവർ ഓൾറെഡി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് നേരത്തെ പോയി പിക്കപ്പ് ചെയ്യും. രണ്ടാളെയും കൊണ്ട് ഇന്ന് മൂവിക്ക് പോകാനുള്ളതാണ്. ഇരിക്കുമോ ഇല്ലയെന്നൊക്കെ കണ്ടറിയാം. പക്ഷേ കാർട്ടൂൺ മൂവി ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല മൂഡാണെങ്കിൽ മീയെ ഇരുന്ന് കാണും. സിദ്ധു ഓക്കെ, ഡിപെൻഡ്സ്. സമ്മർ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ നടക്കാറുണ്ട്. ഇന്ന് ഞാൻ എന്ത് വർക്കൗട്ട് ചെയ്യും? ഞാൻ ജിമ്മിൽ പോയിട്ട് 4 ദിവസമായി. സോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ എത്തി. നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജിമ്മിലെത്തി. ഞാൻ എൻ്റെ ഹെഡ്ഫോണൊക്കെ സെറ്റ് ആയി. സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരുന്ന പേട്ടം വിളിച്ചിട്ട് പറഞ്ഞ് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ സ്ട്രെച്ചിങ്ങൊക്കെ മതിയാക്കി ഇറങ്ങി. ചെറുതായിട്ട് വിശക്കണമുണ്ട്. പിള്ളേരാക്കാൻ പോയതുകൊണ്ട് ഇന്ന് പതിവിലും കുറച്ച് ലേറ്റായി. സോ എനിക്ക് വിശക്കുന്നു. സോ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു. ചെറിയൊരു മധുരം ഉണ്ട്, അതെനിക്ക് ഉള്ളിലെ ആയിരിക്കും. അപ്പം പ്രതീക്ഷ ഉണ്ട്. നല്ല വെയിലുണ്ട് പുറത്ത്. ഇപ്പൊ തൊപ്പി വെച്ചില്ലെങ്കിൽ പണി കിട്ടും. അയ്യോ ഒന്നും കണ്ടൂടാ, കണ്ട തൊപ്പി മതി. അയ്യോ ഉണ്ട്, എൻ്റെ ചട്ടി പൊട്ടിപ്പോയി. എല്ലാം ഉണങ്ങിയിരിക്കുകയാണ് വെയിലായതുകൊണ്ട്. ഞാൻ പോയി പുതിയ ചട്ടി. Tell me
ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. കുറച്ച് ചട്ടിയെ, രണ്ട് മൂന്ന് ചട്ടിയെ എനിക്ക് മാറ്റി കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ചൂട്. ഏതെങ്കിലും ഒരു വൈകുന്നേരം ഇനി ചെയ്യണം. കുറച്ച് ഇലക്ട്രോലൈറ്റ്സ്. മണി ഉച്ചയായി, ഞാൻ കുളിക്കാൻ നോക്കട്ടെ. കുറച്ച് ദിവസം ടാൻ ആയതിന് എന്തെങ്കിലും പറ്റണമെന്ന് പറഞ്ഞു. ഹണി, തൈര്, കടലപ്പൊടി ആയി ഇത് ബോർഡിൽ കൂടി തേക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കൂടുതൽ എടുക്കണം. എണ്ണ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് തേച്ച് കുറച്ച് വരുന്ന കുറച്ചെങ്കിലും ടാനൊക്കെ പോകും. കുറച്ച് കാച്ചി എണ്ണയൊക്കെ തേച്ചാണ് കുളിക്കണം. എണ്ണ ഇട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഇരുന്നിട്ട് ഞാൻ പോയി കുളിക്കും. സാധാരണ മുടിയൊക്കെ വല്ലാണ്ടായി. എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര മുടി ഒഴിച്ചിലുണ്ട്. അയൺ ഡെഫിഷ്യൻസി ആണെന്ന് തോന്നണം. സോ ഇവിടെ എണ്ണയൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കാം. കാരണം ചില സമയത്ത് ഞാൻ മൈക്രോവേവ് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം മെൽറ്റ് ആവും. ഫോണാകുമ്പോൾ നമ്മുടെ കറി ലീവ്സിൽ നിന്നൊക്കെ കുറേ ഇല കൊഴുങ്ങി വീഴും. അപ്പം ഞാനതെല്ലാം എടുത്ത് വെച്ച് ഉണക്കിയിട്ടാണ് എണ്ണ കാച്ചാറ്. വെയിലടിച്ചപ്പോഴേക്കും തുടർന്നു പോയി. തണുപ്പാകുമ്പോൾ വിചാരിക്കും സമ്മറായി കഴിഞ്ഞാൽ എല്ലാം വേദം ചൂടാണെന്നുള്ളത്. പക്ഷെ ചൂടടിച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു. നല്ല തണുപ്പ്. പണ്ട് നാട്ടിലായിരിക്കും സ്ഥിരം തേക്കണ സാധനമാണ്. വെയിലടിച്ചു മറങ്ങി ഹോസ്റ്റലിൽ നിന്ന് വീടെത്തി കഴിഞ്ഞാൽ ഇതിരുന്ന് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് പിന്നെ കല്യാണ സമയത്ത് ഇതുപോലെ കുറേ പരീക്ഷ വരുന്നു. ഇനി ഞാൻ എവിടെയെങ്കിലും പോയി കുറച്ചേരി ഇരിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഈ മൊറോക്കൻ ഓയിലിന് നല്ല സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല്. ഇനി ഞാൻ മുടി ഡ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കര ഫ്രസ്സി ആയിട്ടിരിക്കും. എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആക്ച്വലി ഇനി ഉണ്ടല്ലോ എൻ്റെ കിച്ചൺ ഓർഗനൈസേഷൻ ഒന്നും നടക്കില്ല. സമയം 2:30 hours. ഒരു 3:15 ആകുമ്പോൾ പോയി പിള്ളേരെ വിളിച്ചിട്ട് വേണം തിയേറ്ററിലോട്ട് പോകാനായിട്ട്. ഒരു 3:15 ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കിച്ചൺ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എല്ലാം പകുതി വഴിക്ക് കിടക്കും. അതിലും ഭേദം ഇനി വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പ്രയോറിറ്റി എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് തുണി മടക്കി വെക്കണം എന്നുള്ളതാണ്. അതെനിക്കൊരു കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് തുണി മടക്കി വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2 weeks പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് എനിക്കൊരു ലോഡ് തുണി മടക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുന്ന് കുറേയൊക്കെ ഫിനിഷ് ചെയ്തു. ഇനി കുറച്ചും കൂടി തുണി ബാക്കിയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 15 minutes ടൈമർ വെച്ചിട്ട് ചെയ്യാം. എന്നോട് എപ്പോഴും ചോദിക്കാറില്ല എന്തിനാണ് ടൈമർ വെക്കുന്നതെന്ന്. ടൈമർ വെക്കണേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ചിലപ്പോൾ ക്ലീനിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജോലിയിലോട്ട് പോകും. അപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ക്ലീൻ ചെയ്യാനുണ്ട് അത് ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു നെവർ എൻഡിങ് ടാസ്ക്കായി മാറും. പിന്നെ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത പണി ചെയ്യാനായിട്ട് ഓക്കെ 15 minutes അല്ലേ, ശരി ശരി 15 minutes ആയിട്ട് നിർത്താം എന്ന് പറഞ്ഞ് തുടങ്ങും. ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ 15 minutes ചെയ്താൽ മതിയല്ലോ. ശരി ചില ജോലി ചിലപ്പോൾ 10 minutes മതിയായിരിക്കും, 15 minutes ആവശ്യമേ വരില്ല. നമ്മൾ ആലോചിച്ച് കൂട്ടുന്നതാണ് കുറേ അയ്യോ ചെയ്യാനുണ്ടല്ലോ. ചിലപ്പോൾ അത് കൊച്ചു ടാസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ടൈമർ വെക്കുന്നത്. ഒരു 15 minutes പറ്റിയത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യണ്ടെങ്കിൽ ഐ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ദാറ്റ്. ശരി എന്നാൽ നമുക്ക് തുണി മുടക്കാം. ആദ്യം എന്തെങ്കിലും സിനിമ ഉണ്ടാകും നോക്കട്ടെ കാണാൻ. കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഷോ ഉണ്ട്, അപ്പോൾ അത് കണ്ടുകൊണ്ട് നമുക്ക് തുണി മുടക്കാം. If you could see what I see, the lonely nights overcome, you'd be proud, God, believe me. Child, you've already won. There's nothing you could do. Keep my heart from you. I'm almost done. ഈ മടക്കി വെച്ചത് മാത്രം എടുത്ത് വെക്കണം. സോ ഒരു എക്സ്ട്രാ 5 minutes കൂടി. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഇത്ര ചെയ്യാൻ പറ്റി. എന്റെ ജിം ക്ലോത്ത്സും ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മടക്കി വെക്കും. എന്തായാലും അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് വാക്യൂം ചെയ്യാം.
വിചാരിച്ചാൽ കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ പിള്ളേരെ വിളിച്ചുകൊണ്ട് ആ വഴി വേണം തിയേറ്ററിലോട്ട് പോകാനായിട്ട്. ഞങ്ങൾ ലേറ്റായി, ലേറ്റ് ഭയങ്കര ലേറ്റ് അല്ല, കുറച്ച് ലേറ്റ്. സോ ഏട്ടൻ വരുമ്പോഴേക്കും ഈ കുപ്പിയുണ്ട്, ഇവിടെ രണ്ട് കുപ്പിയുണ്ട്. അത് പോരെ, നിർവാണ rain pop-up. There is no rain pop-up. Can't say though. Go to the other side. ഇതിലെ ഇതിന് അവസാനം ഇല്ലേ? Which movie are we gonna watch? Inside Out. Cute. ഞങ്ങൾ തിയേറ്ററിലെത്തി. ഞാൻ രണ്ട് കാർഡിഗൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കും മിയയ്ക്കും, കാരണം ചിലപ്പോൾ അകത്ത് എ സി കാരണം തണുക്കും. ആക്ച്വലി മൂവി തുടങ്ങുന്ന സമയം കഴിഞ്ഞു, ആദ്യമൊക്കെ പരസ്യമായിരിക്കും. സോ പ്രോബബ്ലി മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. She's so cute. Yeah, look at that, he's big. Yeah. ഏട്ടൻ പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വാ, ലെറ്റ്സ് വെയിറ്റ് ഫോർ വിത്ത് അച്ഛാ. കം. താങ്ക്. How was the movie, Mia? This girl's thing. Wow, I like her. Yeah. You like her hair? No. She loves some of the hair in the movie because red. ഇഷ്ടപ്പെട്ട. ഇത് പിള്ളേരെക്കാളും കൂടുതൽ നമ്മളെ പറ്റിയാണ് പറഞ്ഞത്. ഇൻസൈഡ് ഔട്ട് വണ്ണിന്റെ അത്ര വണ്ണ് കുറച്ചുകൂടെ എന്റർടൈനിങ് ആണ്, കുറച്ചുകൂടെ ഫണ് ആയിരുന്നു. ഇത് കുറച്ച് കൂടുതൽ കെയോസ് ആയിരുന്നു അല്ലേ? ഇത് ആങ്സൈറ്റി ആണെന്ന് എനിക്ക് തോന്നി. എന്റെ മെയിൻ ആങ്സൈറ്റി ആണെന്ന് എനിക്ക് തോന്നി. So that's it guys. I hope you enjoyed the vlog and I'll see you with another video. Take care. Bye-bye.